ആവനാഴിയിലെ അവസാനത്തെ ആയുധം വരെയെടുത്ത് ബി ജെ പി പോരാടി. നരേന്ദ്രമോദിയും അമിത്ഷായും കർണാടകയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. പക്ഷെ ഫലമോ, ദക്ഷിണേന്ത്യയിൽ ആകെയുണ്ടായിരുന്ന ഒരു സംസ്ഥാനം അത് ബി ജെ പിയെ ജനം കൈവിട്ടു. ദ കർണാടക സ്റ്റോറി നോക്കുന്നത് വിശദമായ ഇഴകീറിയുള്ള ഒരു പരിശോധനയാണ്. അത് നടത്തുന്നത് ന്യൂസ് 18ന്റെ എഡിറ്റോറിയൽ ടീമാണ്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ പ്രചണ്ഡ പ്രചാരണ കോലാഹലം, റോഡ് ഷോ, മോദി മാജിക്, അമിത് ഷാ, ജെ പി നദ്ദ തുടങ്ങിയ ദേശീയ നേതാക്കൾ, കേന്ദ്ര മന്ത്രിമാർ ഇളക്കി മറിച്ച പ്രചാരണത്തിനൊടുവിൽ ബി ജെ പിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം എന്ന് സൂചിപ്പിച്ച പ്രീ പോൾ സർവേകൾ, കോൺഗ്രസിന് മുൻതൂക്കം നടത്തിയ അല്ലെങ്കിൽ മുൻതൂക്കം നൽകിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ, അതിൽ തന്നെ കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റുകൾ സൂചിപ്പിച്ച എക്സിറ്റ് പോൾ ഫലത്തെ ശരിവയ്ക്കുന്ന 122 മുതൽ 140 വരെ സീറ്റുകൾ ലഭിക്കാമെന്ന ആക്സിസ് പോൾ ഫലത്തെ ശരിവയ്ക്കുന്ന ഫലം, കോൺഗ്രസിന് ബി ജെ പിയെ നേരിടാനുള്ള കെൽപ്പുണ്ടോ, ശേഷിയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയല്ല, കേവല ഭൂരിപക്ഷവുമല്ല, വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏറ്റവും ഒടുവിലത്തെ വിവരം വരുമ്പോൾ 136 സീറ്റുകളിൽ വിജയിച്ചു അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്നു. എന്തായാലും വളരെ വിശദമായി രാവിലെ മുതൽ തന്നെ വളരെ കൃത്യമായി ആക്യുറേറ്റായി കർണാടക തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. നമുക്കറിയാം ഏറ്റവും കൃത്യമായി ഇന്ന് ഈ ചാനലുകൾ കണ്ട എല്ലാ പ്രേക്ഷകരും മനസ്സിലാകും, ന്യൂസ് 18 നെറ്റ്വർക്കാണ് പ്രേക്ഷകരിലേക്ക് ആദ്യം മുതൽ തന്നെ കൃത്യമായ സീറ്റ് നില നൽകിയത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബി ജെ പി പരാജയപ്പെടുമ്പോൾ, കർണാടകയിൽ നിന്ന് ബി ജെ പി പരാജയപ്പെടുമ്പോൾ അതും വലിയ പരാജയം, എന്താണ് ബി ജെ പിക്ക് സംഭവിച്ചത്, എങ്ങനെ ബി ജെ പി തോറ്റു, കോൺഗ്രസിന്റെ ഈ വലിയ തിരിച്ചുവരവിന് പിന്നിൽ പ്രവർത്തിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഒന്നൊന്നായി മേഖല തിരിച്ച് നഷ്ടപ്പെട്ടത് എന്തൊക്കെ, നേടിയത് എന്തൊക്കെ, നേടിയത് എങ്ങനെ എന്ന് പരിശോധിക്കുന്നു. ഒരിക്കൽ കൂടി സ്വാഗതം, ദ കർണാടക സ്റ്റോറി. വിശദമായ മൈക്രോ ലെവൽ അവലോകനവുമായി ന്യൂസ് 18ൽ അണിനിരക്കുന്നത് ചീഫ് കറസ്പോണ്ടന്റ് മനു ഭരത് ബംഗളൂരുവിൽ വിധാൻസൌധയ്ക്ക് മുന്നിലുണ്ട്. ഇൻപുട്ട് എഡിറ്റർ ടി ജി സജിത്തും നാഷണൽ കറസ്പോണ്ടന്റ് ഇ ആർ രാഗേഷും ഇലക്ഷൻ ഡെസ്കിലുണ്ട്. മാജിക് ബോളുമായി നെറ്റ്വർക്ക് 18ന്റെ സ്വന്തം ഇലക്സ എന്ന മാജിക് ബോളുമായി മേഖല തിരിച്ച് ഓരോ ഫാക്ടേഴ്സും ഇഴകീറി പരിശോധിക്കുന്ന ഗ്രാഫിക്സും വിവരങ്ങളുമായി ന്യൂസ് എഡിറ്റർ കിരൺ ബാബു മാജിക് ബോളിനൊപ്പവും ഉണ്ട്. ആദ്യം നേരെ ബംഗളൂരുവിലേക്ക്, ആക്ഷൻ നടന്ന ബംഗളൂരുവിൽ നിന്ന് മനു ഭരത് ചേരുന്നു. മനു ഭരത് വിധാൻസൌധയ്ക്ക് മുന്നിലാണ് മനു ഭരത് ഉള്ളത്. മനു ഭരത്, ഇനിയുള്ള ആക്ഷൻ, ഈ വിധാൻസൌധയിൽ ആരൊക്കെ കയറണം, ആരൊക്കെ കയറണ്ട എന്നുള്ള വിധി ഏറെക്കുറെ പൂർണ്ണമായി വരികയാണ്. മനു അവിടെ ചെന്ന നിമിഷം മുതൽ കഴിഞ്ഞ ദിവസം രാവിലെ, ഇന്ന് രാവിലെ നമ്മൾ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ഒക്കെ പലവിധ സാധ്യതകൾ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റവും പെട്ടെന്ന് കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ്, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ, അവിടെ നിന്നുള്ള അപ്ഡേറ്റ് കൂടി പറയാം. മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിലേക്ക്, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുമ്പോൾ മുറിവേറ്റ ബി ജെ പി പരാജയ കാരണങ്ങൾ വിലയിരുത്തും എന്ന് പറഞ്ഞു നിൽക്കുകയാണ് മനു. പ്രദീപ്, കർണാടക തെരഞ്ഞെടുപ്പ് ഒരു ടെക്സ്റ്റ് ബുക്കാണ് എന്ന് പറയാം. ഇനി ഉള്ള കാലങ്ങളിൽ ഒരു കമ്മ്യൂണൽ കാർഡ് ഉപയോഗിച്ചോ എന്തെങ്കിലും ഗിമ്മിക്സ് കൊണ്ടോ തെരഞ്ഞെടുപ്പുകളെ അതിജീവിക്കാൻ കഴിയില്ല എന്ന പാഠമാണ് കർണാടക തെരഞ്ഞെടുപ്പ് ഇന്ന് നൽകുന്നത്. ഇതിൽ ഒട്ടനവധി വൻകിട മരങ്ങൾ വീണു എന്നതാണ് അതിൽ കർണാടകയിൽ നമ്മൾ ആദ്യം കാണുന്നത്. ലിംഗായത്തുകൾ തനിക്കൊപ്പമുണ്ട്, ലിംഗായത്ത് മഹാസഭ തനിക്കൊപ്പമുണ്ടെന്ന് കരുതിയ ജഗദീഷ് ഷട്ടാർ വീണു. ജനതാദൾ തൻ്റെ കുടുംബസ്വത്താണ് എന്ന് കരുതിയ നിഖിൽ കുമാരസ്വാമി വീണു. അതുപോലെ ശ്രീരാമലു ബി ജെ പിയിലെ പ്രമുഖ സ്ഥാനാർത്ഥി, ഗതാഗത മന്ത്രി, ഏറ്റവും കരുത്തൻ എന്നൊക്കെ വിശേഷിപ്പിച്ച് ശ്രീരാമലു വീണു. അപ്പോൾ ആരും പരാജയപ്പെടാം, ജനങ്ങൾക്ക് തീരുമാനിക്കാനുള്ള കരുത്തുണ്ട് എന്ന് കർണാടക തെരഞ്ഞെടുപ്പ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. കൃത്യമായ ഒരു ഭരണം കാഴ്ചവെക്കാതെ തുടർ ഭരണം അവകാശപ്പെടാൻ ബി ജെ പിക്കോ കോൺഗ്രസിനോ കർണാടകയിൽ കഴിയില്ല എന്നുള്ള റെസ്പോൺസിബിൾ വോട്ടിംഗ് അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള സമ്മതിദാന അവകാശ വിനിയോഗം ജനങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്നതിൻ്റെ തിരിച്ചറിവ് കൂടിയാണ് കർണാടക തെരഞ്ഞെടുപ്പ്. അഴിമതി വിരുദ്ധ വികാരം അലയടിച്ചു കർണാടകയിൽ. ഒപ്പം തന്നെ ഇവിടെ
സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നതാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തേത് ഒരു തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായി ആ പ്രാദേശിക അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാകണമെന്ന പാഠവും കർണാടക നൽകുന്നു. പുറത്തു നിന്ന് വന്ന നേതാക്കൾ വലിയ ഘോഷയാത്രകൾ നടത്തിയതുകൊണ്ടോ പ്രചരണങ്ങൾ നടത്തിയതുകൊണ്ടോ മാത്രം ജനസമ്മതി സ്വന്തമാക്കാൻ കഴിയില്ല എന്ന നിലപാട് അവിടെ വ്യക്തമാകുന്നു. ഏതായാലും ബൊംബൈ രാജിയിലേക്ക് നീങ്ങുന്നു. നാളെ കോൺഗ്രസ് പ്രതിനിധികളുടെ എംഎൽഎമാരുടെ യോഗം വിളിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യയുടെ പേര് പ്രധാന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. വലിയ പ്രശ്നങ്ങളില്ലാതെ സങ്കീർണതകളില്ലാതെ മന്ത്രിസഭാ രൂപീകരണം സാധ്യമാകും എന്ന് വ്യക്തമാകുന്നു. അതുകൂടിയാണ് മറ്റൊരു പ്രധാന സവിശേഷത. കാരണം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയാം ദിവസങ്ങളോളം നീണ്ട നാടകമായിരുന്നു, അനിശ്ചിതത്വമായിരുന്നു. മനുവിന് ധൈര്യമായി രണ്ട് ദിവസത്തിനകം ബംഗളൂരിൽ നിന്ന് തിരിച്ച് ന്യൂസ് ഡെസ്കിലേക്ക് എത്താം. മനു, മറ്റു പ്രധാനപ്പെട്ട കാര്യം മനു സൂചിപ്പിച്ചത് വളരെ, മനു ഇപ്പോൾ പറഞ്ഞ പോയിന്റ്, ആരാകും മുഖ്യമന്ത്രി എന്ന് മറ്റു പലരും ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ സിദ്ധരാമയ്യയാകും മുഖ്യമന്ത്രി എന്ന് വിളിച്ചു പറഞ്ഞത് ന്യൂസ് 18 ആണ്. സിദ്ധരാമയ്യയുടെ പേര് ഡി കെ ശിവകുമാർ നിർദ്ദേശിക്കുമെന്ന് പറഞ്ഞത് ന്യൂസ് 18 ആണ്. എന്ന് മാത്രമല്ല, അബ് കി ബാർ ഡി കെ സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡി കെ ശിവകുമാറിന്റെ അനുയായികൾ വീടിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കുമ്പോഴും വ്യക്തമായി ന്യൂസ് 18 പറഞ്ഞു, ഹൈക്കമാൻഡ് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ചുവട് ഡി കെ ശിവകുമാർ വയ്ക്കില്ല. അങ്ങനെ ഡി കെ ശിവകുമാർ തന്നെ സിദ്ധരാമയ്യയുടെ പേര് നിർദ്ദേശിക്കും എന്ന് പറഞ്ഞതും ന്യൂസ് 18 ആണ്. മനുവിലേക്ക് പോകാം. രഞ്ജിത്ത്, മനു, ഈ മനു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബി ജെ പിയുടെ പ്രചാരണം നയിച്ചതൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നേതാക്കളായിരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്താകട്ടെ മല്ലികാർജുൻ ഖാർഗെ എന്ന AICC അധ്യക്ഷൻ കർണാടകക്കാരനാണ്. മറ്റു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഡി കെ ശിവകുമാർ ആയാലും സിദ്ധരാമയ്യ ആയാലും അവിടുത്തെ ജനകീയരാണ്. ഇങ്ങനെ പുറത്തുനിന്ന് വന്ന അല്ലെങ്കിൽ മോദി മാജിക് കൊണ്ട് അമിത്ഷായുടെ ഗിമ്മിക്സുകൾ കൊണ്ട് കർണാടകം പിടിച്ചെടുക്കാം എന്നുള്ള ബി ജെ പിയുടെ ഒരു ഉദ്ദേശത്തിന് കൂടിയല്ലേ വലിയ തിരിച്ചടിയായിരിക്കുന്നത്? തീർച്ചയായും, അതായത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ ഒരു സർക്കാരിനും നിലനിൽപ്പില്ല എന്ന കാര്യമാണ് കർണാടകയിൽ ഈ തെരഞ്ഞെടുപ്പ് അടിവരയിടുന്നത്. ഇവിടെ ബി ജെ പിയുടെ ഉള്ളിലുള്ള ആളുകൾ തന്നെ ഒരു കാര്യം അവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു, ഈ അഴിമതി വിരുദ്ധ കാർഡ് ചിലയിടങ്ങളിൽ ഫലം കണ്ടിട്ടുണ്ട്. സെൻട്രൽ കർണാടകയിൽ ഇത് വലിയ തോതിൽ പാർട്ടിക്ക് ഒരു ക്ഷീണമുണ്ടാക്കും, പക്ഷെ മറ്റിടങ്ങളിൽ ജയിക്കുമെന്നൊരു കാഴ്ചപ്പാടാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷെ അവർ പറഞ്ഞതിൽ അവിടെ ഫലിച്ചു. 5 സീറ്റ് ലേക്ക് സെൻട്രൽ കർണാടകയിൽ അത് ചുരുങ്ങി. അതുപോലെ തന്നെ മറ്റിടങ്ങളിലും സമാനമായ രീതിയിലുള്ള വലിയ തിരിച്ചടികളാണ്. ന്യൂസ് ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് ER രാഗേഷും TG സജിത്തും ചേരുകയാണ്. ER രാഗേഷ്, TG സജിത്ത്, കിരൺ ബാബു മാജിക് വാളിനൊപ്പമുണ്ട്. നമുക്ക് ഒന്ന് പരിശോധിക്കാം, ആദ്യം BJP തോറ്റതെങ്ങനെ എന്ന് പരിശോധിക്കാം, ആ അവസരം മുതലെടുത്ത് കോൺഗ്രസ് വിജയിച്ചത് എങ്ങനെ എന്നുള്ള ഘടകങ്ങളിലേക്ക് രണ്ടാമത് വരാം. BJP എങ്ങനെ തോറ്റു എന്ന് ചോദിക്കുമ്പോൾ പഴയ സന്ദേശത്തിലെ മറുപടി അല്ല ന്യൂസ് 18 നൽകുന്നത്. അന്ന് മാത്രമല്ല, രാഷ്ട്രീയ വാദ പ്രതിവാദത്തിനും അല്ല ഇടം കൊടുക്കുന്നത്. നാം തന്നെ പരിശോധിക്കുന്നു, ER രാഗേഷ്, TG സജിത്ത്, എങ്ങനെ BJP തോറ്റു, എന്തുകൊണ്ട് BJP തോറ്റു? യെസ് പ്രദീപ്, ഇതിൽ എനിക്ക് തോന്നുന്നു പരസ്പര പൂരകമാണ് അല്ലെ രാഗേഷ്, ഈ രണ്ട് കാര്യങ്ങളും. ഒന്ന്, എന്തുകൊണ്ട് BJP തോറ്റു എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് ജയിച്ചു എന്ന പരിശോധനയും അതിന് സമാന്തരമായി നടക്കുക തന്നെ ചെയ്യും. ഇതിൽ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം വന്നൊരു ശ്രദ്ധേയമായ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ കോൺഗ്രസിൻ്റെ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തെയും ചൈനയിൽ മാവോ സേത്തുങ് നടത്തിയ നീക്കത്തോടും മഹാത്മാഗാന്ധി തുടക്കത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുന്നിൽ ഇന്ത്യയിൽ, അതായത് ഗ്രാമങ്ങളിലാണ് ഇന്ത്യ എന്ന മഹാത്മാഗാന്ധിയുടെ എക്കാലത്തെയും വലിയ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയവും കോൺഗ്രസ് കർണാടകയിൽ കടമെടുത്തു എന്നാണ് ലേഖനം പറയുന്നത്. അതായത്